ഹാർഡ് ഇയേഴ്സ് 2022-23 അക്കാദമിക് ഇയറില് എം സി സിയുടെ എം ബി ബി എസിൻ്റെയും ബി ഡി എസിൻ്റെയും കൗൺസിലിംഗ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ആണ് കേട്ടോ നിങ്ങൾ അത് ഷെയർ ചെയ്യുന്നത്. എം സി സിയുടെ വെബ്സൈറ്റിൽ mcc.nic.in എന്നുള്ള വെബ്സൈറ്റ് എടുക്കുക. അതിനുശേഷം യു ജി മെഡിക്കൽ കൗൺസിലിംഗ് എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ന്യൂസ് ആൻഡ് ഇവൻസിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടീസ് ഫോർ കൺവേർഷൻ ഓഫ് നാഷണാലിറ്റി ഫ്രം ഇന്ത്യൻ ടു NRI. അതായത് നമ്മൾ നീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ കൊടുത്തു, ഇനിയിപ്പോൾ നമ്മൾക്ക് NRI സ്റ്റാറ്റസ് ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ NRI സീറ്റുകളിലേക്ക് നമ്മൾക്ക് അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ആ ഫീസ് നമുക്ക് അഫോർഡബിൾ ആണ്. അതിനോടനുബന്ധിച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ നമുക്കുണ്ട്. നമ്മൾ സ്പോൺസർ ചെയ്യാൻ ഒരു NRI ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് NRIയിലേക്ക് മാറാവുന്നതാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള നോട്ടീസാണെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ന്യൂസ് ആൻഡ് ഈവൻസിൽ നോട്ടീസ് ഫോർ കൺവേർഷൻ ഓഫ് നാഷണാലിറ്റി ഫ്രം ഇന്ത്യൻ ടു NRIയിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവിടെ ഒരു PDF ഓപ്പൺ ആയി വരും. ദെൻ അത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു രീതിയിലാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ നോട്ടീസ് കൈൻഡ് അറ്റൻഷൻ കാൻഡിഡേറ്റ് ഹു വാണ്ട് ടു ഗെറ്റ് ദയർ നാഷണാലിറ്റി കൺവേർട്ടഡ് ഫ്രം ഇന്ത്യൻ ടു NRI എന്നുള്ളതാണ്. അതായത് വേറെ ഒന്നുമില്ല, നിങ്ങൾ അങ്ങനെ NRIയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇതിനായിട്ട് MCCയുടെ വെബ്സൈറ്റ് മെയിൽ ഉള്ളത് ug.nri.mcc@gmail.com എന്നുള്ള മെയിലിലേക്ക് September 7, അതായത് ഇന്ന് മുതൽ 11:10 വരെ ഉള്ള സമയത്തിൽ നിങ്ങൾക്ക് ഈ താഴെ പറഞ്ഞിരിക്കുന്ന ഡോക്യുമെൻറ്റ്സ് അയക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് കേട്ടോ. മനസ്സിലായല്ലോ. നിങ്ങൾക്ക് NRIയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 11 October 10 ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ ug.nri.mcc@gmail.com അയച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഈ ഒരു Annex 1 ഡൗൺലോഡ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യുക. ആയി നമ്മുടെ പേര്, സൺ ഓഫ് ആരുടെയാണ് സൺ ഓർ ഡോട്ടർ ഓഫ് എന്നുള്ളത്, പിന്നെ നമ്മുടെ നീറ്റിൻ്റെ റോൾ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ, അത്രയും അവിടെ നമ്മൾ എഴുതി ചേർക്കാം. ടൈപ്പ് ചെയ്തോ എഴുതിയോ എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അതിനുശേഷം ഇതിൽ ഡേറ്റ്, പ്ലേസ് കൊടുത്തിട്ടുണ്ട്, നമ്മളുടെ പേര്, സിഗ്നേച്ചർ കൊടുത്തിട്ടുണ്ട്. ഇതിനോട് കൂടെ നമ്മൾക്ക് കുറച്ച് ഒരു 5 ഡോക്യുമെൻറ്റ്സ് പറയുന്നുണ്ട്. അതായത് ഇതിനോട് കൂടെ ക്ലോസ് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഡോക്യുമെൻറ്റ്സ് ക്ലെയിമിംഗ് ദാറ്റ് ദ സ്പോൺസർ ഈസ് ആൻ NRI, നമ്മൾ നമ്മുടെ സ്പോൺസർ NRI ആണെന്ന് പ്രൂവ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റ്സ്, അതായത് എൻ്റെ പാസ്പോർട്ടോ വിസ ഒക്കെ അതിന് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മളും ആ NRI ആയിട്ടുള്ള അദ്ദേഹം തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇപ്പോൾ ഫാദർ ആവാം അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ആ ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പ്. പിന്നെ നമ്മൾക്ക് അഫിഡവിറ്റാണ് ഇവിടെ. നമ്മൾ സാധാരണ ഇപ്പോൾ കീമിനൊക്കെ കൊടുക്കുന്ന പോലുള്ള ഒരു അഫിഡവിറ്റൊന്നുമല്ല, നമ്മൾ നോട്ടറീനെ കൊണ്ട് നോട്ടറൈസ്ഡ് അഫിഡവിറ്റാണ്. അപ്പോൾ അത് തന്നെ വേണം എന്നുള്ളത് ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ എംബസി സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർ, സ്പോൺസറിൻ്റെ എംബസി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഫ്രം ദ കോൺസുലേറ്റ്. പിന്നെ നീറ്റിൻ്റെ സ്കോർ കാർഡ്, നമ്മുടെ നീറ്റിൻ്റെ സ്കോർ. അപ്പോൾ ഈ 5 കാര്യങ്ങളും അതിനോടും അനുബന്ധിച്ചിട്ട് ഈ ഒരു അനക്സും കൂടി നിങ്ങൾ ഇതിലേക്ക് ഒറ്റ ഒരു മെയിലായിട്ട് സ്കാൻ ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മെയിൽ ഐ ഡി ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു മെയിൽ ഐ ഡിയിലേക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് മുമ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ അടുത്ത് പറഞ്ഞു October 11 കൗൺസിലിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് MCC പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് 10 മുമ്പായിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താലാണ് നിങ്ങൾക്ക് ഫസ്റ്റ് കൗൺസിലിങ്ങിൽ നിങ്ങൾ ആ NRI ലിസ്റ്റിൽ ഉൾപ്പെടുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ആ ഫീസ് അഫോർഡബിൾ ആണ്, നിങ്ങൾക്ക് ഒരു NRI സ്പോൺസർ ചെയ്യാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലുള്ളവർക്ക് ഇതിനോട് താല്പര്യമുള്ളവർ മാത്രം ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ. ടേക്ക് കെയർ. താങ്ക് യു.